നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ വിഷയത്തിൽ സമവായത്തിലെത്തി പ്രതിപക്ഷ പാർട്ടികളുടെ സമരം അവസാനിപ്പിച്ചു. ഡി ആർ അനിലിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കി. മേയറുടെ രാജിക്കാര്യത്തിൽ ഹൈക്കോടതി വിധി വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ധാരണയായി. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കത്തിൽ പ്രതിപക്ഷം കീഴടങ്ങിയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. ആദ്യത്തെ കോൾ മഞ്ചേരിയിൽ നിന്നും മുഹമ്മദ് ആണ്. മുഹമ്മദ്, ഇവിടെ പ്രതിപക്ഷം കീഴടങ്ങിയതായാണോ താങ്കൾക്ക് തോന്നുന്നത്? ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ്. അങ്ങനെ ഒരു പ്രതിപക്ഷം കീഴടങ്ങി, ഭരണപക്ഷം കീഴടങ്ങി എന്നുള്ളതൊന്നും അതിലില്ല. ഒരു തലസ്ഥാന നഗരിയില് ഒരു കോർപ്പറേഷനില് പിന്നെ ഒരു വലിയൊരു സമരം നടക്കുമ്പോ ആ സമരത്തിന് ഏതെങ്കിലും നിലയിൽ അത് എലക്കുമുള്ളിന് കേടില്ലാത്ത രീതിയിൽ അത് ഒഴിവാക്കുക എന്നുള്ളതൊരു മാറ്റായ കാര്യമാണ്. ആ കാര്യത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സമരത്തിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ സമരത്തിനെ പൊളിക്കുക, അല്ലെങ്കിൽ സമരക്കാർ ഇങ്ങോട്ട് വല്ലതായി കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ നടന്നു എന്നുള്ള ഉണ്ടായി. പക്ഷെ അത് കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അത് അവരും സമരം നിർത്തി. അത് ഈ തിരുവനന്തപുരം പട്ടണത്തിനും നമ്മളെ തലസ്ഥാനത്തിനും ഒരു വലിയ കാര്യമായിട്ടാണ് മാഡം തോന്നുന്നത് എനിക്ക്. ശരി ശരി. ജിതിൻ ചേരുന്നു പാലക്കാട് നിന്ന്. ജിതിൻ, പ്രധാന ആവശ്യം പ്രതിപക്ഷത്തിന്റേത്, കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആവശ്യപ്പെട്ടിരുന്നത് മേയറുടെ രാജിയാണ്. രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ഡി ആർ അനിലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാം, അല്ലെങ്കിൽ സ്ഥാനം ഒഴിയാം എന്നുള്ള തീരുമാനത്തിൽ പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നിരാശാജനകമാണ്. പിന്നെ അതുപോലെ കടുത്ത വഞ്ചനയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ യുവാക്കളെയും അതുപോലെ തൊഴിൽരഹിതരായ നമ്മുടെ അഭ്യസ്ഥവിദ്യരെയും വഞ്ചിച്ച ഒരു നടപടിയാണ്. ഇതിലിപ്പോ യു ഡി എഫ് സമരം അവസാനിപ്പിച്ചത് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പണ്ടും യു ഡി എഫും എൽ ഡി എഫും മുമ്പും പല കാര്യങ്ങളിൽ കളിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ ഈ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാർ കയറിയത് പാലാരിവട്ടം പാലം അറിയാലോ, നമ്മൾ പൊളിച്ചും പണിതും ഒക്കെ ചെയ്ത് പാലാരിവട്ടം പാലത്ത് അഴിമതി ഉണ്ടെന്നൊക്കെ പണ്ടാണ് എൽ ഡി എഫ് കയറിയത്. ഇതുവരെ ഏതെങ്കിലും ഒരു നേതാവൻ അറസ്റ്റ് ചെയ്തിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ ഈ പാലാരിവട്ടം പാലത്ത് അഴിമതി നടന്നിട്ടില്ലേ? അത് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളത്. ഇതിനൊരു ബദലായിട്ടാണ് ബി ജെ പി മാറേണ്ടത്. അല്ലാതെ ഒരിക്കലും ബി ജെ പി കൊണ്ട് ഈ എൽ ഡി എഫോ യു ഡി എഫോ പോലൊരു മുന്നണിയല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ബി ജെ പിന്റെ ഭാഗത്ത് പ്രതീക്ഷ എന്താ വെച്ചാൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഇ വി രാജ പറഞ്ഞത് ഞങ്ങൾ സംസ്ഥാന നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുള്ളൂ എന്നാണ്. അതൊരു പ്രതീക്ഷയാണ്. കാരണം ഇങ്ങനെ അവസാനിപ്പിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ സമരത്തിന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? കത്ത് ആദ്യം പുറത്തു വന്ന മേയറുടെ കത്താണ്, അതിനുശേഷം മറ്റു കത്തുകൾ പുറത്തു വന്നു. അപ്പൊ ഇതില് അങ്ങനെയാണെങ്കിൽ ഈ സമരം അവസാനിപ്പിച്ചത് ഇത് യുവാക്കളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതായത് ഈ പ്രതിപക്ഷ കക്ഷികൾ. ശരി. ജിതിൻ, ദീപു ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, ഈ ഫോർമുല താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഇത് ഫോർമുലയൊക്കെ അവിടെ ഇരിക്കും. ഈ ജിതിന്റെ പൊട്ടിക്കരച്ചില് ജിതിൻ അവിടെ കരഞ്ഞു തീർത്തിട്ട് ബി ജെ പി യുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. താങ്കൾ ഈ വിഷയത്തിലാണ് അഭിപ്രായം പറയാൻ വിളിച്ചതെങ്കിൽ താങ്കൾ ഇതിൽ പറഞ്ഞോളൂ. മറ്റൊരു പ്രേക്ഷകനെ കുറിച്ച് താങ്കൾ സംസാരിക്കേണ്ട കാര്യമില്ല. അഭിപ്രായമല്ലേ പറയുന്നത്? പ്രേക്ഷകന് വ്യത്യസ്ത അദ്ദേഹത്തിന്റെ പിന്നെ അല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് താങ്കൾക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ താങ്കൾ അഭിപ്രായം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ കാര്യമാണ്, ഈ നിലപാടിന്റെ കാര്യമാണ്. ബി ജെ പിയിൽ പ്രതീക്ഷയുണ്ടെന്നുള്ള നിലപാടിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്. അപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം തിരുവനന്തപുരത്തെ ജനങ്ങളോട് കാലിൽ വീണ്, ഓരോ വീട്ടിലും പോയി കാലിൽ വീണ് മാപ്പ് പറയണം. എന്തൊരു ബഹളമാണ് ഇവിടെ കാണിച്ചത്? മുക്താർ അഖ്വാസ് നഖ്വി കേരളത്തിൽ പറയുന്നത് കത്തില്ലാത്തോണ്ടല്ലേ കോടതി പോലും തള്ളിക്കളഞ്ഞത്? കോടതി പോലെ ആദ്യത്തെ വിധി വിധിച്ച എന്താ കത്തില്ലാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടി ഡി ആർ അനിലിനെ മാറ്റുന്നത്? ഡി ആർ അനിലിനെ മാറ്റുന്നത് ഡി ആർ അനിൽ അങ്ങനെ ഒരു കത്തെഴുതി എന്ന് പറയുന്നത് കൊണ്ടും ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളൂ. ഈ പ്രതിപക്ഷം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ ധാർമ്മികപരമായും. ദീപു സലീം ചേരുന്നു മട്ടന്നൂരിൽ നിന്ന്. ശ്രീ സലീം, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഇത് ഇത്രയും കാലം തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് ഈ രണ്ട് വിഭാഗക്കാരും പറയണ്ടേ? എൽ ഡി എഫ്, യു ഡി എഫും ബി ജെ പിയും എന്ത് കാര്യമാണ് അവർ നേടിയത്?
ഇതിന് ഇവര് ചെയ്യുന്ന പല ഏതെന്ന സമരം ഇതേപോലെ വിജയിപ്പിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ ബിരിയാണി ചെമ്പും തലയിൽ വെച്ച് കുറെ നടന്നു, അത് പകുതിക്ക് വിട്ടു. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കളി. ഇതിപ്പോ ഇത് എന്താ നേടിയത്? ഇത് ആദ്യം ഇവർ ഗവൺമെന്റ് പറഞ്ഞല്ല കാര്യമല്ല ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ എന്താ ഇവർ നേടിയത്? ഇത്രയും കാലം അവിടെ വരുന്ന പല ആവശ്യക്കാരെയും ബുദ്ധിമുട്ടിച്ചതിനും അവരെ നരകയാതന അനുഭവിച്ചതിനും ആരാ സമാധാനം പറയാം? തൃശൂരിൽ നിന്ന് സിജോ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കോർപ്പറേഷൻ സമരം പ്രതിപക്ഷം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യമായിരുന്ന മേയറുടെ രാജി നടന്നിട്ടില്ല, പക്ഷേ സമവായത്തിലേക്ക് എത്തി. ഇത് പ്രതിപക്ഷം ചെയ്ത് വളരെ നിരാശനമാണ്. ഇത് മേയറുടെ രാജിയാണ് ഇതിന്റെ ആവശ്യം. കാരണം കുറെ ചെറുപ്പക്കാരെ ചതിച്ചണം. കപ്പനായാലും മായാജാലായിട്ട് വരില്ലല്ലോ. ഇതെന്നത് ഉണ്ട്, അനിൽ അത് സമ്മതിച്ചതാണ്. അപ്പൊ കോൺഗ്രസിന് വിശ്വാസമില്ല, അവര് ചുമ്മാ അഡ്ജസ്റ്റ്മെന്റ് കളിയാണ്. ബി ജെ പി അത് ചെയ്ത് വളരെ നിരാശനമാണ്. ചെറുപ്പക്കാര് വഞ്ചിക്കുകയാണ് ബി ജെ പി അത് ചെയ്തിരിക്കുന്നത്. ശരി, മനോജ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ മനോജ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഇവരെന്ന് വെച്ചാല് ഇത്രയും ഒരു നാണം കെട്ട പ്രതിപക്ഷമോ കേരള ചരിത്രത്തിൽ ഉണ്ടായില്ല. എന്താ കാരണം അറിയുന്നത്? ഇപ്പോ പിന്നെ ഭരിക്കുന്ന പാർട്ടി ഡി ആർ ആർ രാജിവെക്കുന്നു, ഓക്കെ. എന്തിനാണ് ഇപ്പൊ ഇവര് ഇട്ടുകൊടുക്കുന്ന ഭരണകക്ഷി ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷണം തിന്നിട്ട് ഇവര് പറയുന്നത് കേട്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു സമരം നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഏതെങ്കിലും ഒരു സമരം ഇവർക്ക് നേരിട്ടിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞു? ഈ സമരം തന്നെ ഓർത്തു, 56 ദിവസമായി തുടരുന്ന സമരമാണ്. അതെ, 56 ദിവസമായിട്ട് തുടരുന്ന സമരം. ഇവർ അങ്ങോട്ട് പോയി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ സമരം നടത്താൻ കഴിയില്ല, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുള്ള കൗൺസിലർമാർ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സമരം തീർത്തേരണമെന്ന്. അപ്പൊ ഇവരും വിചാരിച്ച അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അടി ഒരു ദിവസം അടികൂടുകയല്ലേ ചെയ്യുന്നു. എന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഡി ആർ ആറിന് രാജി കൊടുത്ത് ഇത്ര നാണം കെട്ടിയ ഒരു പ്രതിപക്ഷം കേരള ചരിത്രത്തിൽ ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാനില്ല. ഇവർക്ക് ഇനി ഒരു സമരം ഇവർ ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് കേന്ദ്രത്തിൽ എന്നും എന്റെ അഭിപ്രായത്തിൽ 20 കൊല്ലം കൂടി നരേന്ദ്രമോദി ഭരിക്കും. എന്നിട്ടെന്നറിയുക, കോൺഗ്രസിന് ഒരു നയവും ഇല്ല, ഒരു ഒരു തരത്തിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാനില്ല ആക്ടിവിറ്റീസ് ഇവർക്ക് അറിഞ്ഞുകൂടെ. ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പട്ടത്തിന് പുറകെ പറക്കുന്ന കുട്ടികളെ പോലെ ഇങ്ങനെ എപ്പോ പാഞ്ഞുകൊണ്ടേയിരിക്കുമല്ല. ഒരിക്കലും ഇവർ നിർത്തൂല. ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, തിരുവനന്തപുരത്ത് 56 ദിവസമായി നടന്നുകൊണ്ടിരുന്ന പ്രതിഷേധം പ്രതിപക്ഷം അവസാനിപ്പിച്ചിരിക്കുന്നു, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരം. ഈ സമരം ചെയ്യുന്നവർക്കായിട്ട് ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുള്ളൂ. 56 ദിവസം കൊണ്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് നടന്ന് ഭയങ്കര അട്ടഹാസം ബഹളമായിരുന്നു. മോദിയുടെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കിടന്ന് അട്ടഹാസം കാണിച്ചത്. പ്രതിപക്ഷ കോൺഗ്രസ് പറഞ്ഞത് ആകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അനിലിനെ മാറ്റണം. രണ്ടാമത്, അനിലിനെ മാറ്റണം, മേയർ രാജിവെക്കണം. ഈ രണ്ടും അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ രണ്ടും അംഗീകരിച്ചതുകൊണ്ടാണ് ഇയാളെ മാറ്റാമെന്നും മേയറെ കോടതിയിലെ ഒരു വിധി കിടക്കണമുണ്ട്, അത് വന്നാല് അത് അനുസരിച്ച് തീരുമാനം എടുക്കാൻ. ഈ രണ്ടെണ്ണം ന്യായമായിട്ടുള്ള ഈ ഒരു പാർട്ടി സമരം ചെയ്യുമ്പോഴും അപ്പുറം ഇപ്പുറം നോക്കട്ടെ, അവർക്ക് ഒറ്റയടിക്ക് ഇത് രണ്ടും കൂടെ വാങ്ങിച്ചാൽ പിന്നെ അവർക്ക് ഇവിടെ നിന്ന് ഭരിക്കാൻ പറ്റുമോ? ഇവർ നാണം കെട്ട ഈ ഭരണപക്ഷം ഓരോ ആളുകളുടെയും വീട്ടിൽ ചെന്ന് കാൽ പിടിച്ച് പാപ്പുറയിട്ടതാണ്. ഇത്രയും വൃത്തിയുടെ 52-6 ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടി കട്ട് മുടിച്ച് നശിപ്പിച്ചതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ്. ഇല്ലാത്ത പാറ്റുകാൽ പൊക്കാലയ്ക്ക് വരെ കണ്ടമാനം കാശ് വെട്ടിച്ചിട്ട് അതുപോലും ജനങ്ങൾക്ക് ഒന്നും പറയാനില്ല. സഹി കെട്ടാണ് പ്രതിപക്ഷം സമരം ചെയ്തത്, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും സമരം ചെയ്യില്ല. നാണം കെട്ട ഈ ആനാവൂരും ഈ ആര്യ രാജേന്ദ്രനും ഇറങ്ങി പോയാൽ മാത്രമേ ഈ നാട് തന്നാവുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളൂ, പ്രതിപക്ഷം വിജയിക്കുന്നു ചെയ്തു. ഉഷ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉഷ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എല്ലാത്തിനും അടിച്ച് ഈ ചാണകവെള്ളം കലക്കി കളഞ്ഞിട്ട് അവിടെ രാജഭരണം വരണം. കാരണം മടുത്ത്, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മള് ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. രാജഭരണത്തെ കുറിച്ച് നമ്മൾ ആ കാലത്ത് ജീവിക്കാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ തെറ്റിദ്ധാരണ അതാണ് നല്ലത് എന്നുള്ളത്. ഉഷ, നന്ദി വിളിച്ചതിന്. ശിവപ്രസാദ് ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ശിവപ്രസാദ് പറഞ്ഞോളൂ. പ്രതിപക്ഷത്തിന്റെ ഈ ഈ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു, ജനങ്ങളുടെ വിജയമായിട്ട്. കാരണം പിന്നെ ഈ ഭരണപക്ഷത്തിന്റെ ഈ ഒരു നടപടി 56 ദിവസം ആണ് സമരം നീണ്ടതെങ്കിൽ അത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ശിവപ്രസാദ്, ജനങ്ങൾ തോറ്റു സത്യത്തിൽ. കാരണം ഇവിടെ സേവന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. അതായത് എല്ലാ കൗൺസിലർമാരായാലും മറ്റ് പൊതുമേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളായാലും രാഷ്ട്രീയ പാർട്ടിയുമായി അത്രയും ബന്ധമുള്ള ആളുകൾ സ്വാഭാവികമാണല്ലോ, നമ്മുടെ കാര്യങ്ങളിൽ അന്വേഷിക്കും പ്രവർത്തിക്കും. ഇതെല്ലാം തടസ്സപ്പെട്ടു, 2 മാസമായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ വേറെന്താണ് വഴി? അല്ല, ശരിയാണ്. കാരണം ഇപ്പോ നമ്മളിപ്പോ ഒരു ഒരു സാധാരണമല്ലാത്തൊരു സാഹചര്യം നിലവിൽ വരുമ്പോ
ചിലപ്പോൾ അത് അതിന്റെ ദുരിതം ജനങ്ങൾ പേരേണ്ടി വരും. പക്ഷേ അവിടെ ദൂരവ്യാപകമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സമരം ചെയ്യാതിരുന്നതാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. അപ്പൊ എന്തായാലും അദ്ദേഹം കത്തെഴുതി എന്ന് സമ്മതിക്കുന്ന ഒരാള് ഇത്ര 56 ദിവസം ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഭരണപക്ഷത്തിന് കുറച്ചുകൂടെ പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമായേനെ. ഇത് ജനങ്ങളുടെ വിജയമായിട്ട് കാണുന്നു, പ്രതിപക്ഷം അതിൻ്റെതായ റോള് നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ഭാസ്കരൻ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ഭാസ്കരൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, ഇത് പ്രതിപക്ഷം വിജയിച്ചിരിക്കുകയാണ് ഇവിടെ. കാരണം ഇവിടെ നടക്കുന്ന വിഷയം എന്താണ്? ഒരു കത്തെഴുതിയ പ്രശ്നം, ഒരു അനധികൃത നിയമന പ്രശ്നം ഒക്കെ ആണല്ലോ അതല്ലേ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ ഉത്തരവാദപ്പെട്ടവരെ ഇറക്കി വിടണമെന്നല്ലേ അവര് പറഞ്ഞത്? അല്ലാണ്ട് ആ ലേഡി ഇറങ്ങി പോകണമെന്നോ വേറൊരു ജെന്റ് ഇറങ്ങി പോകണമെന്നല്ലോ. ഉത്തരവാദിത്തപ്പെട്ട് പറഞ്ഞു, അയാളെ ഇറക്കി വിട്ടു, അവരെ പ്രശ്നം അവസാനിച്ചു. അല്ലാണ്ട് ഇവര് സെക്രട്ടേറിയറ്റ് വളയുകയും തോന്നിവാസം കാണിക്കുകയും ബഹളം വയ്ക്കുകയും നകർക്കുകയും ഒന്നും പ്രതിപക്ഷം ചെയ്തില്ലല്ലോ. ദേ ആർ ഡീസൻസ്. കോൺഗ്രസ് ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത്. കാരണം അവര് ഒരു കാര്യങ്ങൾ പറഞ്ഞു, അവരാ പറഞ്ഞ കാര്യം സംബന്ധിച്ചു അന്തസാരി പിൻവാങ്ങി. ശരി, ജോസഫ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തില് ഇവിടെ ബി ജെ പി പറയും കോൺഗ്രസും സി പി എമ്മും തമ്മില് ബന്ധം, തിരിച്ച് കോൺഗ്രസ് പറയും ബി ജെ പി സിപിഎം അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. അങ്ങനെ വെച്ചാൽ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിച്ചു വേണമെങ്കിൽ സി പി എമ്മും ബി ജെ പിന്നെ ജസ്റ്റ് പറയാം, അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞുകൂടെ. പിന്നെ ഇവിടെ കോൺഗ്രസ് അത്ര മാന്യമായിട്ടാണോ സാധാരണ കാസ്റ്റ്? നിങ്ങൾ ആലോചിച്ചാൽ മതി. പെൺകുട്ടികൾ വരെ പോലീസുകാരുടെ അവിടെയുള്ളതും മതിലും ചാലും കാരണം ചാടിക്കറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഞാൻ പറയില്ലേ, ചില കാര്യം പറയണ്ട. പിന്നെ നിങ്ങൾ ഇന്നലെ പറയാനായിട്ട് ഈ ചാനൽ കറക്റ്റ് നിങ്ങൾ തീരുമാനിക്കുന്നു, അങ്ങനെ കാണുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുക. ചാനലുള്ള അല്ല, താങ്കളിപ്പോ കണ്ടതുകൊണ്ടല്ലേ വിളിച്ചത്? അതെ അതെ, ഞങ്ങള് അത് നോക്കണം. നിങ്ങൾ അത്രേ ഉള്ളൂ? അത് നമ്മൾ ഏത് വിഷയം എടുക്കണം എന്നുള്ളത് ഇതിപ്പോ ജോസഫ്, നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ വിളിച്ച് ചോദിക്കാൻ പറ്റും ഇന്ന് ഏത് പുതുവേദി എടുക്കേണ്ടതെന്ന്. ഭഗവാന്റെ സഹായത്തോടെ കേരളത്തിൽ സ്ഥിരം തന്നെയാൾ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ സഹായം ഇല്ലാണ്ട് ഇവിടെ ബ്രസീലൊക്കെ. ഞാൻ അടുത്ത കോളിലേക്ക് പോകുന്നു. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. കുട്ടനാട് നിന്ന് കമലൻ ചേരുന്നു. ശ്രീ കമലൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ആ മേഡം, ഞാൻ വിളിച്ചതേ ഇവിടുത്തെ ജനങ്ങളെ കരുതുകളാണ്. കാര്യം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അവൻ അവന്റെ ബന്ധു നിയമനം നടക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തൊഴിലുണ്ടാക്കുന്ന ഒരു പണിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം വേണ്ട, കൈ അവൻ രക്ഷോട്ടിലോട്ട് അടിയുംപിടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ കയറി അവൻ മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി ആകുക, അവൻ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കുക. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കാര്യം നോക്കേണ്ട കാര്യം അവരില്ല. ഏത് രാജ്യക്കാരനാണെങ്കിൽ പോലും ഇവിടുത്തെ ജനങ്ങളെ നോക്കാറില്ല. അവന്റെ ബന്ധു നിയമനങ്ങൾ അവന്റെ കാര്യങ്ങൾ മാത്രമായി ഇവിടെ നടക്കുന്ന അടി തൊട്ട് മേളിൽ വരെ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജോലി എടുത്തില്ല. കട്ടി വേണം, കോൺഗ്രസ് വെച്ചാൽ കട്ടി വേണം, ബി ജെ പിക്ക് വെച്ചാൽ കട്ട് വേണം, കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ കട്ടോട്ടെ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കൽ നന്നാകാൻ പോലെ ഇതുപോലെയുള്ള ഈ രാജ്യക്കാരെ ജനം മനസ്സിലാക്കുക, കൊല്ലാത്തവരെ വെളിയിലാക്കുക. പക്ഷെ അതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടി കള്ളന്മാരെ വളർത്തുക. എന്തെല്ലാം കേസുകൾ പാവപ്പെട്ടവരുടെ ബലാത്സംഗം ചെയ്താൽ, ബലാത്സംഗം കേസ് വന്നാൽ അവന്റെ അവൻ ഉടനെ തന്നെ അവനെ പിടിച്ചാക്കും. രാജാക്കന്മാർ ഇത്തരം എന്തെല്ലാം സ്വപ്ന വിഷയം. ശരി, കമലൻ കോട്ടയത്ത് നിന്ന് ബിനു ചേരുന്നുണ്ട്. ബിനു, ഇവിടെ എന്തുകൊണ്ടാണ് കത്തിൽ പ്രതിപക്ഷം കീഴടങ്ങിയതാണോ, ഇല്ലെങ്കിൽ സി പി എം സെക്രട്ടേറിയറ്റിൽ ഇത് രാജി സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുന്നു, എത്രയും പെട്ടെന്ന് ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കമാണോ? ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ആ, എനിക്ക് പറയാനുള്ള മൂന്ന് കാര്യങ്ങളാണ് മാഡം പറയാനുള്ളത്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടിക്കാരെല്ലാം തന്നെ ഒന്നാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം തന്നെ ഒന്നാണ്, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നും പൊങ്ങിയും കൊടുക്കും. ഒന്ന്. രണ്ടാമത് പറയാനുള്ള, ന്യൂസ് ഏറ്റും പോലുള്ള നല്ല ചാനലുകൾ കൃത്യമായ നല്ല നല്ല വിവരങ്ങൾ മാത്രമേ ഇവരെ പോലെ ഈ രാഷ്ട്രീയക്കാരുടെ വിവരങ്ങളെ ചർച്ചകള് ഇത് ഇതാക്കുക ചെയ്യരുത്. മൂന്നാമത് പറയാനുള്ളത്, ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇത് മൂന്നാണ് എനിക്ക് പറയാനുള്ളത്. മധു എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ മധു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ആ സാറേ, ഇത് ഇപ്പൊ ഈ പ്രതിപക്ഷം എന്തായാലും ഈ സമരം അവസാനിപ്പിച്ച് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ജനത്തിനെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും നല്ലത്. അതേസമയം പിന്നെ ഇത് ഇടതുപക്ഷമാണ് ഈ സമരം ചെയ്തെങ്കിൽ തിരുവനന്തപുരം മൊത്തം നശിപ്പിച്ചു കളഞ്ഞത്. ഇപ്പോ കോൺഗ്രസ് നല്ല കാര്യം തന്നെ ചെയ്ത് അതിന് അവർക്ക് അഭിനന്ദനമുണ്ട്, അതിന് യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. ശരി, തൃശ്ശൂരിൽ നിന്നാണ് അടുത്ത കോൾ. സുരേന്ദ്രൻ ചേരുന്നു. സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ കോൺഗ്രസ്സുകാരിൽ നിന്ന് രക്ഷപ്പെട്ട മാതിരി തോന്നണം. കാരണം ഈ വിഷയം വന്നോടുകൂടിയിട്ട് കോൺഗ്രസിന്റെ കംപ്ലീറ്റ് ലെറ്ററുകൾ, ഓരോ ആൾക്കാരും റെക്കമെന്റ് ചെയ്ത ലെറ്ററുകൾ മുഴുവൻ പുറത്തേക്ക് വരുമായിരുന്നു. കൂടാതെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഇതാണ് ചേലക്കര ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഒരു കൈക്കൂലിയുടെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് കോടതി പോയി, കോടതിയും തള്ളി. അപ്പൊ കോൺഗ്രസ്സുകാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുള്ള കോൺഗ്രസ്സുകാരാണ് ഇതിൽ ഏറ്റവും രക്ഷപ്പെട്ട ഒരു പാർട്ടി എന്നാണ്. പിന്നെ ബി ജെ പിക്കാർക്ക് പോലും അറിയാം ഇത് മേയർ എഴുതിയതല്ല, ഞാനും വിശ്വസിക്കുന്ന അങ്ങനെയാണ്, മേയർ എഴുതിയ ഒരു കത്തല്ല, ഉറപ്പാണ്, അത് ബി ജെ പിക്ക് അറിയാം. അപ്പൊ അവരും വരട്ടെ, അതിനി തെളിയാനല്ലേ ഉള്ളത്, അതെ ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് നടക്കും. ഇനിയിപ്പോ മേയർക്ക് വരും ദിവസങ്ങളില് കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന് ശേഷം ഇറങ്ങേണ്ടി വരുമ്പോയതൊന്നും നമുക്ക് അറിയില്ലല്ലോ. വിജിലൻസിൽ അന്വേഷിക്കുന്നുണ്ട്, പിന്നെ കോടതിയില് ഇതൊക്കെ വരട്ടെ. ശരി, പരപ്പനങ്ങാടിയിൽ നിന്ന് ബഷീർ ചേരുന്നുണ്ട്. ബഷീർ, താങ്കൾ പറഞ്ഞോളൂ. ഇത് ശരിക്കും മേഡം, ശരിക്കും ഇത് ഇപ്പൊ വന്നത് നന്നായി. ഇത് ഇനി ഭാവിയിലുള്ള ഇതുപോലത്തെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഇങ്ങനെ എന്ത് നടന്നാലും ജനം ശ്രദ്ധിക്കുന്നുണ്ട്, നിയമ നടപടി സ്വീകരിക്കും എന്ന് എന്തെങ്കിലും ആ ഒരു കാഴ്ചപ്പാട്, ഒരു ദീർഘവീക്ഷണം എല്ലാ ഭരണാധികാരികൾക്കും നല്ലതാണ്. ഒന്ന്, പൊതുജനം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുജനം ശ്രദ്ധിക്കുന്ന, ഈ അനിലിനെ മാറ്റിയതെന്ന് പറഞ്ഞാൽ അനിലിനെ ഇതിനെ മുന്നേ മാറ്റായിരുന്നു, ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. ഇതിനെ മുന്നേ അനിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ അനിലിനെ മാറ്റായിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പൊതുജനത്തിന് അവിടെ ഈ ഭരണത്തിൽ ഈ തെറ്റുണ്ടോ മോശമാണോ നല്ലതാണോ എന്ന് ജനം നല്ല വിലയിരുത്തുന്നുണ്ട്. ഈ ഇതിൽ കാണിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളൊന്നും നോക്കുന്നില്ല ജനം. ഇത് ഒപ്പിട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓക്കെ, അടുത്ത് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അന്വേഷണം പുറത്തു വരും, കോടതി മുഖേന അന്വേഷണം നടക്കുന്നുണ്ട്. അതൊക്കെ പുറത്തു വരുമ്പോ നമുക്ക് കൂടുതൽ ഒരു ഒന്നും കൂടി മനസ്സിലാവും. ബാക്കിയുള്ള കോഴിക്കോടായാലും എവിടെയാണെങ്കിലും പരപ്പനങ്ങാടി തിരുവങ്ങാടി ഇവരൊക്കെ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു താക്കീതാണ്, പൊതുജനം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഒരു ഭരണം മാറും, കാലാകാലം ഭരണം ഉണ്ടാവില്ല, ഇനിയൊരു ഭരണമൊക്കെ മാറും. ഇങ്ങനൊക്കെ നല്ല കാര്യം വെച്ച് ജനങ്ങളൊക്കെ ഇളകിയിട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അശ്വതി ചേരുന്നു കൊല്ലത്ത് നിന്ന്. അശ്വതി, അഭിപ്രായം പറഞ്ഞോളൂ. ആദ്യം തന്നെ പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി രാജേഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. രാജേഷ് പറഞ്ഞോളൂ. ഹലോ, പറയൂ, കേൾക്കാം. ഇത് ഒരു NDF പേരിൽ ഒരു ഭരണം വരുത്തിയിട്ട് അവരുടെ കുറെ ആളുകളെ തിരികെ കേൾക്കുക, കുറെ അഴിമതി നടത്തുക, എന്നിട്ട് പ്രതിപക്ഷം ചുമ്മാ നാട്ടുകാരെ കളിയാക്കുന്ന രീതിയിൽ കുറെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക, എന്നിട്ട് രണ്ടു കൂട്ടരോട് ഒത്തുതീർപ്പാക്കി ഇറങ്ങി അവസാനിപ്പിക്കുക. ഇത് തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ പരിപാടി തന്നെ, അതായത് ആളുകളെ പല തട്ടിലാക്കി ഇപ്പൊ നിഷ്പക്ഷവാദികളായിട്ട് ആരുമില്ല ഈ രാജ്യത്ത്. എല്ലാരെയും പറ്റിക്കാനായിട്ട് ഭരിക്കുന്ന കുറെ ഗുണ്ടകളും ആളുകൾക്ക് വഴിയിലൂടെ പോലും സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന എല്ലാ കക്ഷികൾക്കും ഉണ്ടോന്നുണ്ട്. ഇതൊക്കെ നാട്ടുകാരെ പറ്റി ചോട്ടിന് വേണ്ടിയുള്ള ഒരു പ്രദർശനം മാത്രമാണ് ഈ പ്രതിഷേധവും അത് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന അനധികൃത നിയമനങ്ങളും എല്ലാം. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവരാരുമില്ല. ഇവർക്കെല്ലാം അവരവരുടെ ചീഷകൾ വായിക്കണം, അവരവർക്ക് തന്നെ കാശം ഉണ്ടാക്കണം. ശരി, ബാബു ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ബാബുവിന്റെ കോൾ കട്ടായി. എന്തായാലും കത്തിൽ പ്രതിപക്ഷം കീഴടങ്ങിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. പ്രതിപക്ഷത്തിനൊപ്പം നിരവധി പേർ നിൽക്കുന്നു. സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനത്തിലും പലർക്കും സംതൃപ്തിയാണ്. പൂർണ്ണമാവുന്നു. നമസ്കാരം.